ഇത് വളരെ വ്യക്തമാണ്. ഈ മൂന്ന് ശക്തികളും നിലനിൽപ്പിന്റെ അടിസ്ഥാന ഘടകമാണ് എന്നുള്ളത്. അവർ ഒരു സ്ഥാനത്ത് എങ്ങനെയാണോ അതുപോലെയാണ്. കൂടാതെ അവർ ചലനത്തിലാണ്. ദേവി ഒരു കണികയല്ല. അവൾ അസ്തിത്വത്തിൽ മൂന്ന് അടിസ്ഥാന ശക്തികളെ ഉൾക്കൊള്ളുന്ന ഒരു ഇടമാണ്. ഈ ഭൂമിയിലെ ഒട്ടുമിക്ക സംസ്കാരങ്ങളും സ്ത്രൈണതയെ പൂർണ്ണമായും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഇവയാണ് ഏറ്റവും പ്രബലമായ രണ്ട് ഘടകങ്ങളും നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ കാണും സ്ത്രൈണതയ്ക്ക് ഇടമില്ല, എല്ലാം പൗരുഷത്തെക്കുറിച്ചാകുന്നു. സ്ത്രൈണതയെ വിശേഷിപ്പിക്കാവുന്ന യഥാർത്ഥ വാക്ക് റീ എന്നായിരുന്നു. അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ മാതൃദേവത എന്ന് വിശേഷിപ്പിക്കാവുന്ന റീ എന്ന വാക്കാണ് അസ്തിത്വത്തിൻ്റെ അടിസ്ഥാനം. ഈ വാക്ക് സ്ത്രൈണതയെ സൂചിപ്പിക്കുന്നു. റീ എന്ന വാക്കിൻ്റെ അർത്ഥം ചലനം, സാധ്യത, ഊർജം എന്നെല്ലാമാണ്. കൂടാതെ ഈ വാക്കിൽ നിന്നാണ് ആര്യ എന്ന വാക്ക് രൂപപ്പെട്ടത്. ആര്യ എന്നാൽ ഒരു നാഗരികത, സംസ്കാരം എന്നാണ്. സാധാരണ പ്രതീകാത്മകമായി പറയുന്ന ഒരു കാര്യമാണ്. പൗരുഷമാണ് മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ അവിടെ കീഴടക്കൽ ഉണ്ടാകും. സ്ത്രൈണത ഉള്ളപ്പോൾ മാത്രമേ അവിടെ ഒരു നാഗരികതയുണ്ടാകൂ. സ്ത്രൈണതയെ അത്യധികം ആഘോഷിക്കുന്ന ഒരു സംസ്കാരമാണിത്. അതേസമയം സ്ത്രൈണതയെ അതിക്രൂരമായി ചൂഷണം ചെയ്യുന്ന ഒരു സംസ്കാരം കൂടിയാണിത്. ഈ സംസ്കാരത്തിന്റെ അടിസ്ഥാനം സ്ത്രൈണതയുടെ ആഘോഷമാണ്. അത് പതുക്കെ സ്ത്രൈണതയുടെ ചൂഷണമായി പരിണമിച്ചു. സൃഷ്ടിയുടെ കാര്യത്തിൽ സ്ത്രൈണത എങ്ങനെയാണ് ഉത്ഭവിച്ചത്? കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അസ്തിത്വത്തിന് ഹാനികരമായ ശക്തികൾ ഉയർന്നുവന്ന് അതുവരെ ശൈശവ അവസ്ഥയിലായിരുന്ന അസ്തിത്വത്തെ തന്നെ ഭീഷണിയിലാക്കി. അപ്പോൾ മൂന്ന് പ്രധാന ദൈവങ്ങൾ കണ്ടുമുട്ടി. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ. അവർ മൂന്ന് വ്യത്യസ്ത ഗുണങ്ങളെ സൂചിപ്പിക്കുന്നു. ആധുനിക ഭൗതിക ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കിങ്ങനെ വിശേഷിപ്പിക്കാം. പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ. ഇന്ന് ആധുനിക ഭൗതിക ശാസ്ത്രമനുസരിച്ച് അസ്തിത്വത്തിൻ്റെ അടിസ്ഥാന നിർമ്മാണ ഘടകങ്ങളായ ഈ മൂന്ന് ശക്തികൾ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, അവ മൂന്നും ഒരേ സ്ഥാനത്ത് തുടരുകയും എന്നാൽ അതേസമയം അവർ ചലനത്തിനാണെന്നുള്ളതും നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവയിലെ ചലനാത്മകത ഈ മൂന്ന് ശക്തികൾക്കും പുറമേയുള്ള ഒരു വൈദ്യുത ചാർജ് മൂലമാണ് ഉണ്ടാകുന്നത്. അതിനാൽ ആ വൈദ്യുത ചാർജോ വൈദ്യുത കാന്തിക ചാർജോ ഇല്ലാതെ ഇവ മൂന്നും ചലനാത്മക അവസ്ഥയിലാകില്ല. ഈ മൂന്നിൻ്റെയും ചലനാത്മകത കൂടാതെ സൃഷ്ടി എന്നൊന്നില്ല. ശാസ്ത്രത്തിൻ്റെ ഈ വശമാണ് ഈ കഥ വളരെ വൈരുദ്ധ്യാത്മകമായി അവതരിപ്പിക്കുവാൻ ശ്രമിക്കുന്നത്. അതായത് ഈ മൂന്ന് ദൈവങ്ങളും കണ്ടുമുട്ടി, പിന്നെ ഉയർന്നു വന്ന നാശത്തിൻ്റെ ശക്തികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അവർക്കറിയില്ലായിരുന്നു. അവരുടെ ഉള്ളിൽ മൂന്ന് നക്ഷത്ര ഗുണങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഈ മൂന്ന് ഗുണങ്ങളും പര്യാപ്തമല്ലെന്ന് അവർ കണ്ടെത്തി. ഈ മൂന്ന് ഗുണങ്ങളുടെ സംയോജനമാണ് ആവശ്യമുള്ളതെന്ന് അവർ കണ്ടെത്തി.
അപ്പോൾ മൂവരും ഒരുമിച്ച് ശക്തിയായി വിശ്വസിച്ചു. അവരിൽ ഓരോരുത്തരിലുമുള്ള ഏറ്റവും മികച്ച ശക്തിയെ പുറത്തുവിട്ടു. അങ്ങനെ പുറത്തുവന്ന ഈ മൂന്ന് ശക്തികളും ലയിച്ചപ്പോൾ അത് സ്ത്രൈണത അല്ലെങ്കിൽ ദേവിയായി തീർന്നു. ഈ സംസ്കാരത്തിന്റെ അടിസ്ഥാനമാണെന്ന് നമ്മൾ പറയുന്ന കഥകൾ ഈ സൃഷ്ടിക്ക് കാരണമായ ഊർജത്തെക്കുറിച്ച് വളരെ മനോഹരവും വൈരുദ്ധ്യാത്മകവും മൂർത്തവുമായ കഥകളിൽ പ്രകടിപ്പിക്കുന്ന ഭൗതിക ശാസ്ത്രമാണ്. ദേവി എന്ന് നമ്മൾ വിളിക്കുന്ന ഈ ശക്തി ദിവ് എന്ന വാക്കിൽ നിന്നാണ് ദേവി ഉണ്ടായത്. ദിവ് എന്നാൽ ആകാശം എന്നർത്ഥം. അപ്പോൾ ദേവി ഒരു കണികയല്ല, അസ്തിത്വത്തിൽ മൂന്ന് അടിസ്ഥാന ശക്തികളെ ഉൾക്കൊള്ളുന്ന ഇടമാണ്. അണുവിനെ പ്രവർത്തനക്ഷമമാക്കുന്ന ഊർജം, അതേ ഊർജം തന്നെയാണ് പ്രപഞ്ചത്തെ പ്രവർത്തനക്ഷമമാക്കുന്നത്. അതേ ഊർജമാണ് എല്ലാത്തിനെയും, അസ്തിത്വത്തിൽ എല്ലാറ്റിനെയും സംഭവ്യമാക്കുന്നത്. ഈ ഊർജത്തെ നാം എല്ലായ്പ്പോഴും സ്ത്രൈണതയായി കണ്ടു. നിങ്ങളിത് മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് സ്ത്രൈണതയുടെ ആഘോഷമാണ്. കാരണം ഫീ എന്നതിൽ മെയിൽ അഥവാ പുരുഷനുണ്ടല്ലേ. ഇത് സ്ത്രൈണതയെക്കുറിച്ചാണ്, സ്ത്രീയെക്കുറിച്ചല്ല. സ്ത്രീ എന്നത് ശാരീരികമായൊരു കാര്യമാണ്. സ്ത്രൈണത എന്നത് ശരീരത്തിൻ്റെതല്ല, അതിനും അപ്പുറമുള്ള ഒന്നാണ്. അതിജീവനം പ്രധാന വിഷയമാകുമ്പോൾ സ്വാഭാവികമായും പൗരുഷമായിരിക്കും ലോകത്തെ ഭരിക്കുക. അതിജീവനം നന്നായി പരിപാലിക്കപ്പെടുമ്പോൾ അപ്പോൾ മാത്രമേ സ്ത്രൈണതയുണ്ടാകൂ. സമൂഹങ്ങൾ അതിജീവനത്തിൻ്റെ ബുദ്ധിമുട്ടുകളെ കടന്നുപോയാൽ മാത്രമേ സ്ത്രൈണതയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനാകൂ. പക്ഷേ നിർഭാഗ്യവശാൽ ലോകത്ത് വലിയൊരു ദുരന്തം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഭൂമിയിലെ 50% ജനങ്ങളിലെങ്കിലും അതിജീവനം നന്നായി പരിപാലിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും അവർ തങ്ങളുടെ അതിജീവനത്തിൻ്റെ പരിധികളെ കൂടുതൽ കൂടുതൽ മുന്നോട്ട് വയ്ക്കുന്നു. ഒരു കാലത്ത് അതിജീവനം എന്നാൽ ഒരു ദിവസം 2 ഭക്ഷണമായിരുന്നു, പിന്നെ അത് കുടിലായി, വീടായി, പിന്നെ അത് കൊട്ടാരമായി, ഇപ്പോൾ അതൊരു ബെല്ലി അല്ലെങ്കിൽ ഒരു മെർസിഡസ് മറ്റെന്തെങ്കിലുമൊക്കെയോ. അതിജീവനത്തിന്റെ പരിധികൾ കൂടുതൽ 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 മുന്നോട്ട് പോകുന്നു. ആളുകൾ അവരുടെ അതിജീവനം കൂടുതൽ കൂടുതൽ ദുഷ്കരമാക്കുന്നു. ഒട്ടുമിക്ക ആളുകളും അവരുടെ ജീവിതത്തിലെ എല്ലാ ആഡോണുകളും ആഡോണുകളായി അനുഭവപ്പെടുന്നില്ല. അതിജീവനത്തിന്റെ മറ്റൊരു തലമായാണ് അതിനെ കാണുന്നത്. അതെ, അങ്ങനെയല്ലേ? അതിജീവനത്തിന്റെ മറ്റൊരു തലം, തികച്ചും വ്യത്യസ്തമായ തലത്തിലുള്ള ഒരു സാമൂഹ്യ അതിജീവനം. അതിജീവനം നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി സൂക്ഷിക്കുന്നിടത്തോളം സ്വാഭാവികമായി പുരുഷത്വം ഭരിക്കും. ഇക്കാരണത്താൽ ഇന്ന് ലോകത്ത് സാമ്പത്തികം ഏറ്റവും പ്രധാനപ്പെട്ട വശമായി മാറിയിരിക്കുന്നു. സാമ്പത്തിക ശാസ്ത്രം എന്നാൽ അതിജീവനമാണ്. സാമ്പത്തിക ശാസ്ത്രം ഏറ്റവും പ്രധാനപ്പെട്ടത് ആയിരിക്കുന്നിടത്തോളം അപ്പോൾ പൗരുഷം പ്രധാനമുള്ളതായിരിക്കും, സ്ത്രൈണത പ്രാധാന്യമർഹിക്കുന്നില്ല. സ്ത്രീകൾ ഉയർന്നു വരാം, എന്നാൽ ഉയർന്നു വരുന്ന പ്രക്രിയയിൽ അവർ സ്ത്രൈണതയേക്കാൾ കൂടുതൽ പൗരുഷമുള്ളവരായി മാറുന്നു. സ്ത്രൈണത അടിച്ചമർത്തപ്പെടുകയാണ്, ലോകത്തിനത് വലിയ ദുരന്തമാണ്. സ്ത്രൈണതയെ അടിച്ചമർത്തുകയാണെങ്കിൽ നാളെ അത് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. എന്നാൽ സ്ത്രൈണത പൗരുഷമായി മാറുകയാണെങ്കിൽ അത് വലിയൊരു ദുരന്തമാണ്. കാരണം അതിനെ തിരിച്ചു കൊണ്ടുവരാൻ വളരെ സമയമെടുക്കും. സ്ത്രൈണതയെ മോചിപ്പിക്കാൻ വളരെ കുറച്ച് സമയമേ എടുക്കൂ, എന്നാൽ പൗരുഷത്തെ തിരിച്ച് സ്ത്രൈണതയിലേക്ക് കൊണ്ടുവരാൻ വളരെ സമയമെടുക്കും. ഈ ലോകത്ത് സാമ്പത്തിക ശാസ്ത്രം പ്രധാന ഘടകമായതിനാൽ നമ്മളിപ്പോൾ ആ വഴിക്കാണ് പോകുന്നത്. സാങ്കേതിക വിദ്യയും സാമ്പത്തിക ശാസ്ത്രവും കൂടുതൽ കൂടുതൽ പ്രബലമാകുമ്പോൾ, ഇവ രണ്ടും ഏറ്റവും പ്രബലമായ ഘടകങ്ങളാണെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ സ്ത്രൈണതയ്ക്ക് ഇടമില്ലെന്ന് നിങ്ങൾ കാണും. എല്ലാം പൗരുഷവുമായി ബന്ധപ്പെട്ടതാണ്. സാങ്കേതിക വിദ്യയും സാമ്പത്തിക ശാസ്ത്രവും പോലെ തന്നെ ജീവിതത്തിന്റെ സൂക്ഷ്മമായ വശങ്ങളായ സ്നേഹം, സംഗീതം, കല തുടങ്ങിയവ ലോകത്ത് പ്രബലമാണെങ്കിൽ മാത്രമേ സ്ത്രൈണതയ്ക്ക് തുല്യമായ പങ്ക് വഹിക്കാനുള്ള സാധ്യത ഉള്ളൂ.
അല്ലെങ്കിൽ സ്ത്രീകൾ പുരുഷന്മാരെ പോലെ പെരുമാറാൻ തുടങ്ങും. അത് വലിയ രീതിയിൽ സംഭവിക്കാൻ തുടങ്ങും. കാരണം എവിടെയെങ്കിലും ഒരു പുരുഷനെ പോലെ ആയിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കൂ എന്ന് വിശ്വസിക്കപ്പെടുന്നു. അത് തികച്ചും ഒരു തെറ്റായ ആശയമാണ്. അതൊരു വിനാശകരമായ ഒരു ആശയമാണ് ഇന്ന് ആളുകളുടെ മനസ്സിൽ കടന്നുകൂടിയത്. ആണിനെ പോലെയാണെങ്കിൽ മാത്രമേ വിജയിക്കാനാവൂ എന്നത്. അതിനാൽ ഈ മാനം നമുക്ക് പരിവേഷണം ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അസ്തിത്വത്തിലെ സ്ത്രൈണതയുടെ മാനം പരിവേഷണം ചെയ്യണമെങ്കിൽ നമ്മളൊരു പ്രത്യേക രീതിയിലായിരിക്കണം. അല്ലാത്ത പക്ഷം സ്ത്രൈണത നഷ്ടപ്പെടും. ഈ ഭൂമിയിലെ ഒട്ടുമിക്ക സംസ്കാരങ്ങളും സ്ത്രൈണതയെ പൂർണ്ണമായും നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അവിടെ സ്ത്രീകളുണ്ടാകാം, എന്നാൽ അധികം സ്ത്രൈണത ഉണ്ടാകില്ല. അവിടെയും ഇവിടെയും സ്ത്രൈണതയുടെ മിന്നലുകൾ സംഭവിക്കാം, എന്നാൽ യഥാർത്ഥ സ്ത്രൈണത സംഭവിക്കുന്നില്ല. ഒരു വലിയ ആഘോഷമായി സ്ത്രൈണത സംഭവിക്കുന്നില്ല. പൂർണ്ണ ശക്തിയോടെ സ്ത്രൈണത സംഭവിക്കുന്നില്ല. കാരണം മിക്ക സംസ്കാരങ്ങളും കീഴടക്കലിൽ നിന്നാണ് പരിണമിച്ചത്. ജീവിതം എപ്പോഴും ഒരു കീഴടക്കലായും നേട്ടവുമായാണ് കണ്ടിട്ടുള്ളത്, ഒരിക്കലും ഒരു ഉൾപ്പെടുത്തലായല്ല. ഏത് സംസ്കാരത്തിലായാലും ദേശത്തായാലും ജീവിതത്തിലെല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ മാത്രമേ സ്ത്രൈണത പൂർണ്ണമായ ഒഴുക്കിൽ സംഭവിക്കുകയുള്ളൂ. ജീവിതത്തെ ഒരു നേട്ടമായി കാണുന്ന ഒരാൾക്ക്, ജീവിതത്തെ ഒരു കീഴടക്കലായി കാണുന്ന ഒരാൾക്ക് അവനല്ലെങ്കിൽ അവൾ സ്ത്രൈണതയെ അറിയുകയില്ല.